പണ്ട് കാലത്ത് അതായത് ഇൻ്റർനെറ്റും ഫോണുകളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ മെസ്സേജുകൾ പാസ് ചെയ്യാൻ പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു. അത് ഏത് തരം പ്രാവുകളാണ്, അത് എങ്ങനെയാണ് ലൊക്കേഷനിൽ എത്തുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വൈൽഡ് റോക്ക് ഡോവ് അഥവാ കാട്ടുപാറ പ്രാവിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രാവുകളെയാണ് ഹോമിംഗ് പ്രാവ് അഥവാ മെയിൽ പ്രാവ് അഥവാ മെസഞ്ചർ പ്രാവ് എന്നറിയപ്പെട്ടിരുന്നത്. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രാവിൻ്റെ ചെവിയിൽ എന്തോ സംസാരിച്ച് അതിനെ പറത്തുവിടുകയും അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് അത് പോകുന്നതായും കാണുന്നുണ്ട്. എന്നാൽ സത്യകഥ അതല്ല. ആദ്യം നമ്മൾ കൂടുകളിലാക്കി ഈ പ്രാവുകളെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവിടെ പരിചിതമായ ശേഷം തിരിച്ച് കൂട് ഓപ്പൺ ചെയ്ത് അതിനെ പറത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറത്തുമ്പോൾ അതിനെ സ്വാഭാവികമായും താൻ ആദ്യം താമസിച്ച സ്ഥലങ്ങളിൽ എത്താൻ അതിനറിയാം. സയൻറ്റിസ്റ്റുകൾ ഈ പ്രാവിനെ ഒരു കോമ്പസ് ആയിട്ടാണ് കാണുന്നത്. പകൽ സമയങ്ങളിൽ സൂര്യനെ ആസ്പദമാക്കിയും രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയുമാണ് ഈ പ്രാവുകൾ തങ്ങളുടെ സഞ്ചാര ദിശ നിശ്ചയിക്കുന്നത്. ഈ പ്രാവുകളുടെ കാന്തിക ശക്തി ഒരു കോമ്പസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കഴിവാണ് ഈ പ്രാവുകളെ തിരിച്ച് തങ്ങളുടെ വീടുകളിലെത്താൻ സഹായിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 600-നും 700-നും മൈലുകൾക്കിടയിൽ പറക്കാൻ ഈ പ്രാവുകൾക്ക് സാധിക്കും. ഏകദേശം ഇതിൻ്റെ വേഗത 77.6 മീറ്റർ പെർ അവർ ആണ്. രണ്ട് കാലങ്ങളിൽ മാത്രമല്ല, 2010-ലും 2015-ലും 2020-ലും പാകിസ്ഥാൻ ഈ പ്രാവുകളെ ഇന്ത്യയിലേക്ക് മെസ്സേജുകൾ അയക്കാൻ ഉപയോഗിക്കുകയുണ്ടായി. എന്നാൽ പാകിസ്ഥാന്റെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ ആർമി ഈ പ്രാവുകളെ കൈയോടെ പിടിക്കുകയും ചെയ്തു. പല ടെററിസ്റ്റ് സംഘടനകളും പ്രാവുകളെ ഇത്തരത്തിൽ ഒരു മെസ്സഞ്ചറായിട്ട് ഇപ്പോഴും യൂസ് ചെയ്തു വരുന്നുണ്ട്. 1st ലോക മഹായുദ്ധത്തിലും 2nd ലോക മഹായുദ്ധത്തിലും പ്രാവുകളെ ഇത്തരത്തിൽ മെസ്സഞ്ചറായി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ഇത്രയുമാണ് ഹോമിംഗ് പ്രാവിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.